ലോകം മുഴുവൻ പേരെടുത്തവരാണ് നമ്മൾ മല്ലൂസ്. മലയാളികളെ പൊതുവെ വിളിക്കുന്ന പേരാണ് മല്ലൂസ് എന്നത്. മല്ലൂസിന് ഒരു പ്രത്യേകതയുണ്ട്, ഉടായി പോകൊണ്ട് ഒരുത്തനും പെട്ടെന്ന് അങ്ങനെ മല്ലൂസിനെ പറ്റിക്കാൻ കഴിയില്ല, വേറെ ലെവലാണ്. സംഘമിത്ര നമ്മുടെ ആരാധ്യ പുരുഷൻ അമിത്ഷായ്ക്ക് വരെ മല്ലൂസിനെ പേടിയാണ്. ബംഗാൾ, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ്. ഇതിൽ ബംഗാളിൽ ഒന്നര വർഷം മുന്നേ പോയി തമ്പടിച്ചിട്ടുള്ള പ്രചാരണമാണ് അമിത്ഷാ നടത്തുന്നത്. ബംഗാൾ ഇത്രവണ തങ്ങൾ പിടിച്ചടക്കും എന്നാണ് അമിത്ഷാ പറയുന്നത്. ബംഗാളിലെ പോലെ തന്നെ തമിഴ്നാടും അമിത്ഷാ പലതവണ സന്ദർശിച്ചു കഴിഞ്ഞു. പക്ഷേ ഒറ്റ തവണ പോലും കേരളത്തിലേക്ക് അമിത്ഷാ എത്തിയിട്ടില്ല. തിരഞ്ഞെടുപ്പിന് ഇനി ചുരുങ്ങിയ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നിട്ടും എന്താണ് അമിത്ഷാ ഇവിടെ വരാത്തത്? അമിത്ഷായ്ക്ക് അറിയാം ഇവിടെ വന്നിട്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്നത്. 10 അമിത്ഷാമാർ ഇവിടെ വന്ന് തമ്പടിച്ച് തെക്ക് വടക്ക് നടന്ന് പ്രചാരണം നയിച്ചാലും കേരളത്തിൽ ഒരു ചുക്കും നടക്കില്ല. കാരണം ഈ ജനത അങ്ങനെയാണ്. അതാണ് അമിത്ഷായുടെ പേടിയും. ഇവിടെ വന്ന് ബംഗാളിലൊക്കെ നടത്തുന്നത് പോലെ അമിത്ഷാ തമ്പടിച്ച് തന്ത്രങ്ങൾ ചെയ്തിട്ട് അവസാനം കയ്യിലുള്ള നിയമം കൂടി കൈവിട്ട് പോയാൽ നാണക്കേട് അമിത്ഷായ്ക്ക് തന്നെയാണല്ലോ. കേരളത്തിലെ BJP നേതാക്കൾ വലിയ വലിയ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. തങ്ങൾ മത്സരിക്കുന്നത് ഭരണം പിടിക്കാനാണെന്നും 70 സീറ്റുകൾ തങ്ങൾ നേടുമെന്നെല്ലാം പറഞ്ഞ് എയറിൽ പറന്നു നടക്കുകയാണ് സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ. പക്ഷേ അമിത്ഷായ്ക്കറിയാം ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്നും ഇവിടുത്തെ BJP നേതാക്കളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നും. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJPക്ക് ആകെ ലഭിച്ചത് 2 നഗരസഭയും 4 പഞ്ചായത്തുമാണ്. ഈ കണക്കും വെച്ചാണ് ഇവന്മാർ ഇവിടെ ഭരണം പിടിക്കുമെന്ന ഗീർവാണം മുഴങ്ങുന്നത്. അത് വെറും വീരവാദമായി തന്നെ അവശേഷിക്കുമെന്നല്ലാതെ കേരളത്തിൽ BJP പച്ച പിടിക്കില്ല എന്ന് ദേശീയ BJP നേതൃത്വത്തിന് ഉത്തമ ബോധ്യമുണ്ട്. അതിനാൽ മാത്രമാണ് അമിത്ഷാ കേരളത്തിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഇതുവരെയും മുതിരാത്തത്. ഇനിയൊട്ട് വരാനും സാധ്യതയില്ല, വന്നിട്ടൊട്ട് കാര്യവുമില്ല. BJPക്ക് അല്പമെങ്കിലും വിജയ സാധ്യത ഉള്ളത് വെറും 2 മണ്ഡലങ്ങളിൽ മാത്രമാണ്. ഒന്ന് നിയമം, ഒന്ന് രണ്ടാമത്തത് മഞ്ചേശ്വരം. കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് കേസരിന്ന് നടത്തിയ പ്രകടനം മാത്രമാണ് പ്രതീക്ഷ നൽകുന്നത്. പക്ഷേ ഈ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് നല്ല ായിരുന്നു BJP തോറ്റത്. ഈ 2 മണ്ഡലങ്ങൾക്കപ്പുറം കേരളത്തിൽ BJPക്ക് ഒരു സ്ഥലത്തും സ്വാധീനമില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിനാൽ തന്നെയാണ് തന്റെ സമയവും ഊർജവും പാഴാക്കാൻ കേരളത്തിലേക്ക് വരേണ്ട എന്നത് അമിത്ഷാ തീരുമാനിച്ചിരിക്കുന്നു. അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കൾ കേരളത്തെ എഴുതി തള്ളിക്കളഞ്ഞു. അതിനാൽ തന്നെ ഇവിടെ ഏറെ പറഞ്ഞു നടക്കുന്ന BJP നേതാക്കളോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ, സ്വപ്ന ലോകത്തു നിന്നും വിമുക്തരായി നിലത്തിറങ്ങും പ്ലീസ്. നിങ്ങളുടെ വീരവാദങ്ങൾ കേട്ട് ചിരിക്കാൻ ഞങ്ങൾക്ക് ഇനിയും ശക്തിയില്ല.